പ്രാർത്ഥനയോടെ നമ്മുടെ ഇന്നത്തെ വചനത്തിന്റെ വെളിപ്പാടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ദിവസവും കർത്താവ് തന്നെ നമ്മളോട് സംസാരിക്കേണ്ടതിനായി നമുക്ക് കർത്താവിനോട് അധികമായിട്ട് നമ്മുടെ മനസ്സിനെ തുറക്കുകയും നമ്മുടെ ഹൃദയത്തെ കർത്താവിൻ്റെ വാക്കുകൾക്കായി ഏകാഗ്രമാക്കിക്കൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ കേൾപ്പിക്കുന്നതായ നല്ല വചനങ്ങൾക്കായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ നാളുകളിൽ ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ വരുവാനും കർത്താവിൻ്റെ സംസാരത്തെ കേൾക്കുവാനുമുള്ള കൃപ കർത്താവ് തന്നല്ലോ. അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ചല്ലോ. ഈ യുഗത്തിൽ കർത്താവ് എന്താഗ്രഹിക്കുന്നുവോ അത് തിരിച്ചറിയുവാൻ, അതിനെ കേൾക്കുവാൻ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ള അങ്ങയുടെ വചനം പോലെ ആത്മാവ് പറയുന്നത് എന്തെന്ന് കേൾക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്നതായ ഈ നല്ല അവസരത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് പിന്നെയും കർത്താവിൻ്റെ ശബ്ദത്തിനായി ഞങ്ങൾ കാതോർക്കുന്നു. കർത്താവിൻ്റെ സംസാരം ഞങ്ങളെ കേൾപ്പിക്കണമേ. ഈ ലോക സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ വ്യവസ്ഥ നിറവേറ്റപ്പെടുന്നതിനെ സംബന്ധിച്ച്, അതിനായി കർത്താവ് എപ്രകാരമാണ് നീങ്ങുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒക്കെയും ഞങ്ങൾക്ക് വ്യക്തമായ ദർശനം കർത്താവ് നൽകുന്നതിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഇന്ന് പിന്നെയും ഞങ്ങളോട് സംസാരിക്കണം. ഈ ലോക സാഹചര്യങ്ങളെ കുറിച്ചുള്ളതായ വെളിപ്പാടുകളെ ഞങ്ങൾക്ക് തരണം. ഈ യുഗത്തെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ ദൈവം തുറക്കണം. സത്യം ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് അധികമായ കൃപയെ തരയണം. എല്ലാറ്റിലും ഉപരിയായി കർത്താവിൻ്റെ സംസാരത്തെ കേട്ടുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ആ സംസാരത്തിന് ഒത്തവണ്ണമുള്ള ഒരു ജീവിതം നയിക്കുവാൻ അങ്ങ് ഞങ്ങളെല്ലാവരെയും ആത്മാവിനാൽ പ്രാപ്തരാക്കണമേ കർത്താവേ. കർത്താവേ, അവിടുന്ന് 7 മടങ്ങ് തീവ്രത ആർജിച്ച കർത്താവാണ്. അങ്ങ് സിംഹ കുഞ്ഞാടാണ്. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു. ഗോത്രങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ജാതികളിൽ നിന്നും ഒക്കെയും ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. നീ പുസ്തകം തുറപ്പാൻ യോഗ്യനാണ് കർത്താവേ. അങ്ങ് മാത്രമാണ് യോഗ്യൻ. അങ്ങ് സകലത്തിനും യോഗ്യനാണ്. അങ്ങ് മരണത്തെ ജയിച്ചവനാണ്. അങ്ങ് പാതാളത്തെ ജയിച്ചവനാണ്. അങ്ങ് സാത്താനതരെ തകർത്തവനാണ്. കർത്താവേ, ഓ മരിച്ചവരും ഉയർത്തെഴുന്നേറ്റവരിൽ ആദിജാതൻ അങ്ങാണ് കർത്താവേ. അങ്ങേ മരണത്തിന് പിടിച്ചു വെക്കുവാൻ സാധിച്ചില്ലല്ലോ. അങ്ങ് ഉയർത്തെഴുന്നേറ്റ കർത്താവാണല്ലോ. അങ്ങ് സ്വർഗാരോഹണം ചെയ്ത കർത്താവാണല്ലോ. അങ്ങ് രാജാതി രാജാവായും കർത്താതി കർത്താവായും സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് വാഴുന്നവരുമാകയാൽ ഞങ്ങൾ ഇന്ന് അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങ് യോഗ്യനാണ് കർത്താവേ. ഓ കുഞ്ഞാടേ, അങ്ങ് അറുക്കപ്പെട്ടവനാണ്. ഓ ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യനാണ്. ഓ സകലത്തിനും യോഗ്യനാണ്. ഈ കുഞ്ഞാടിനെ ഞങ്ങൾ ഇന്ന് ഉയർത്തുന്നു. ഈ കുഞ്ഞാടിനെ ഞങ്ങൾ ഇന്ന് മഹത്വപ്പെടുത്തുന്നു. കുഞ്ഞാടേ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ കാതോർക്കുന്നു. അങ്ങ് തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അധികമായി ദർശനം കാണുവാൻ പ്രകാശിപ്പിക്കണമേ. അങ്ങ് തന്നെ ഞങ്ങളോട് ഇടപെടണമേ. വെളിപ്പാടുകളെ ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗീയ ദർശനത്തെ ഞങ്ങൾക്ക് നൽകണമേ. യോഹന്നാനെ ആത്മവിവശതയിൽ ഉയർന്നൊരു വന്മലയിൽ കൊണ്ടുപോയതുപോലെ ഞങ്ങളുടെ കർത്താവെ, ഇന്ന് ഞങ്ങളെ ആത്മാവിൽ ഉയർന്ന വന്മലയിലേക്ക് കൊണ്ടുപോകണം. ഞങ്ങളായിരിക്കുന്ന എല്ലാ പശ്ചാത്തലത്തിൽ നിന്നും, ഞങ്ങളുടെ സ്വാഭാവികമായ എല്ലാ മണ്ഡലത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുകയും ഞങ്ങളെ സ്വർഗീയമായ മണ്ഡലത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ യേശുവേ, അമേൻ. പ്രിയസുതരേ, കർത്താവിൻ്റെ നാമം ഇന്ന് അധികമായി മഹത്വപ്പെടുവാനിടയായിത്തീരട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ദിവസം നമുക്ക് പിന്നെയും നമ്മുടെ കർത്താവിൻ്റെ സംസാരത്തെ കേൾപ്പാൻ ദൈവം കൃപ നൽകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കർത്താവ് നമ്മളോട് വളരെ വ്യക്തമായും വെളിപ്പാട് പുസ്തകത്തിലുള്ള കർത്താവിൻ്റെ സംസാരത്തെ നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം കേട്ടത് നമ്മുടെ കർത്താവ് സിംഹ കുഞ്ഞാടാണ്, നമ്മുടെ കർത്താവ് യോഗ്യനാണ്, നമ്മുടെ കർത്താവിനെ പോലെ യോഗ്യനായി ആരും ഈ ലോകത്തിലില്ല. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ആരും നമ്മുടെ കർത്താവിനെ പോലെ യോഗ്യനായിട്ടില്ല എന്ന് നാം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ കൂടെ കേൾപ്പാനിടയായി തീർന്നു. ദൈവത്തിന്റെ വെളിപ്പാടിന്റെ മുദ്രയെ പൊട്ടിക്കുവാൻ, ഈ ലോക സാഹചര്യങ്ങളുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വ്യവസ്ഥയുടെ നിറവേറലിനെ സംബന്ധിച്ചുള്ളതായ ആ ദർശനത്തിന്റെ മുദ്രയെ പൊട്ടിപ്പാൻ, ആ പുസ്തകത്തെ വാങ്ങുവാൻ ഒരാളെ പോലും സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും കാണാതിരുന്നപ്പോൾ നാം കാണുന്നു ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. കുഞ്ഞാട് പുസ്തകം വാങ്ങിപ്പാനും ആ പുസ്തകത്തെ കാണുവാനും ആ പുസ്തകത്തെ വാങ്ങിക്കുവാനും
ആ പുസ്തകത്തിന്റെ മുദ്രയെ പൊട്ടിക്കുവാനും ഈ കുഞ്ഞാട് മാത്രം യോഗ്യനായി തീർന്നു. ഈ കുഞ്ഞാടിനെ നമുക്ക് സ്തുതിക്കാം. ഈ കുഞ്ഞാട് എത്ര ശ്രേഷ്ഠനാണെന്ന് കണ്ടുകൊണ്ട് ഹാലലുയ്യ, എല്ലാവരും ഈ കുഞ്ഞാടിനെ സ്തുതിക്കുന്ന അനുഭവം നമുക്ക് സ്വർഗത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഹാലലുയ്യ. ഈ 6-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ നമുക്ക് ലോക സാഹചര്യങ്ങളെ സംബന്ധിച്ചുള്ളതായ കർത്താവിന്റെ വെളിപ്പാടുകളെയാണ് നാം ഇന്ന് കാണുവാനായി പോകുന്നത്. നമുക്ക് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 1 പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടു വരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അപ്പോൾ ഇവിടെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്നാണ് 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിക്കുവാനിടയായിത്തീരുന്നത്. ഈ പുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ നാം കാണുവാൻ പോകുന്നത് ക്രിസ്തുവിന്റെ ആരോഹണം മുതൽ ഈ യുഗത്തിന്റെ അവസാനം വരെയുള്ളതായ ലോക ചരിത്രത്തെയാണ് കർത്താവ് ഇന്ന് നമുക്ക് കാണിച്ചു തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയരെ, ഒരിക്കൽ കൂടെ ഞാൻ അത് ആവർത്തിക്കാം. ക്രിസ്തുവിന്റെ ആരോഹണം മുതൽ ഈ യുഗത്തിന്റെ അവസാനം വരെയുള്ളതായ ലോകചരിത്രം. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വരികയും പരിമിതിപ്പെട്ടവനായി മനുഷ്യജീവിതം നയിക്കുകയും ചെയ്തവനാണ്. നമുക്കറിയാം, കഷ്ടാനുഭവങ്ങളോട് കൂടെയുള്ള നമ്മുടെ കർത്താവിന്റെ മനുഷ്യജീവിതം അത് എത്രമാത്രം വേദനാജനകമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു. ഈ ഭൂമിയിൽ വന്ന് സ്വർഗീയനായിരുന്ന കർത്താവ് സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞുകൊണ്ട് കഷ്ടാനുഭവങ്ങളോട് കൂടെ 33.5 വർഷക്കാലം പീഡകൾ സഹിച്ചും നിന്ന് അനുഭവിച്ചും വളരെ കഷ്ടതയോടുകൂടെ ഈ ഭൂമിയിലുള്ള കർത്താവിന്റെ വ്യവസ്ഥയെ നിറവേറ്റേണ്ടതിനു വേണ്ടി ജീവിച്ചതായ ആ ചരിത്രത്തെ നാം സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. അങ്ങനെ കർത്താവ് താൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതിന് ക്രൂശിൽ അവൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതായി നാം കാണുന്നു. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഹൃദയാഗ്രഹം എന്നുള്ളത് ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ ദൈവത്തിന്റെ ജീവൻ കൊണ്ട് നിറഞ്ഞ് അവൻ ദൈവത്തെ ആവിഷ്കരിക്കുകയും ദൈവത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവവുമായി ഒന്നായിരുന്നുകൊണ്ട് ദൈവത്തെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് കർത്താവിനെ പൂർണ്ണമായി മഹിമപ്പെടുത്തിക്കൊണ്ട് കർത്താവിനോട് ഒന്നായി ജീവിക്കുന്നതായ ഒരു ജീവിതമായിരുന്നു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഉള്ളതായ ദൈവഹൃദയത്തിലെ ആഗ്രഹം. അങ്ങനെ ഈ ഭൂമിയിൽ മുഴുവൻ മനുഷ്യനിൽ കൂടെ ദൈവത്തിന്റെ മഹത്വം വിളങ്ങണമെന്ന് ദൈവം ആഗ്രഹിച്ചു. മനുഷ്യനെ ദൈവത്വത്തിലൊഴികെ, അല്ലെങ്കിൽ ദൈവം എന്ന സ്ഥാനത്തിലൊഴികെ, ജീവനിലും സ്വഭാവത്തിലും ദൈവത്തിന്റെ ജീവനെ നമ്മിലേക്ക് പകർന്നുകൊണ്ട് ജീവനിലും സ്വഭാവത്തിലും ദൈവത്തെ വെളിപ്പെടുത്തുന്നവരായി ദൈവത്തെ മഹിമപ്പെടുത്തുന്നവരായി നാം മാറണമെന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിച്ചു. എന്നാൽ പ്രിയരെ, നാം കാണുന്നത് ദൈവഹൃദയത്തിലെ ആ ആഗ്രഹം നിറവേറ്റപ്പെടാതെ ഈ ലോകത്തിൽ ദൈവം തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചതായ മനുഷ്യൻ പാപത്തിലേക്ക് വീണുപോവുകയും അങ്ങനെ മനുഷ്യൻ പാപിയായിത്തീരുകയും ദൈവഹൃദയത്തിലെ ആഗ്രഹത്തിൽ നിന്നും അകന്നുപോയി സാത്താനുമായിട്ടുള്ള ഐക്യതയിലേക്ക് കടന്നു വരികയും
അങ്ങനെ മനുഷ്യൻ പൂർണമായും ദൈവഹൃദയത്തിലെ ആഗ്രഹത്തിൽ നിന്നും വ്യതിചലിച്ചു പോയി ദൈവഹൃദയത്തെ വേദനിപ്പിക്കുന്നവനായി ദൈവഹൃദയത്തെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ത്യജിച്ചു കളഞ്ഞവനായി തീർന്നു എന്നുള്ളതായ ചരിത്രം നമുക്ക് വിശുദ്ധ ബൈബിളിൽ കൂടെ കർത്താവ് വെളിപ്പെടുത്തി തരുന്നു. മാത്രമല്ല ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ കൂടെ ഈ ലോകത്തിലെ സാഹചര്യങ്ങളിൽ കൂടെ നാം അത് കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തെ സംബന്ധിച്ചാണ് നാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവം ഈ ഭൂമിയിൽ കർത്താവ് തന്റെ മനുഷ്യ ജീവിതത്തിൽ കൂടെയും മരണത്തിലൂടെയും തന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെയും തന്റെ സ്വർഗാരോഹണത്തിലൂടെയും ഒരു കൂട്ടം ജനത്തെ പാപത്തിൽ വീണുപോയതായ ജനത്തെ കർത്താവിനായി വീണ്ടെടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ വീണുപോയ പാപികളായ മനുഷ്യർ അവർ വീണ്ടെടുക്കപ്പെട്ടവരായി തീർന്നു. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരായ ഈ മനുഷ്യനിൽ കൂടെ വീണ്ടെടുക്കപ്പെട്ടവരായ ഈ മനുഷ്യരിലേക്ക് സാത്താന്റെ ജീവൻ പ്രവേശിച്ചതായ ഈ മനുഷ്യനിലേക്ക് ദൈവം വീണ്ടെടുത്തതായ ഈ ജനത്തിലേക്ക് തന്റെ പുനരുത്ഥാന ജീവനെ പകർന്നുകൊണ്ട് തന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ജീവനെ പകർന്നുകൊണ്ട് മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതായ ഉയർത്തെഴുന്നേൽപ്പിൻ ജീവൻ അല്ലെങ്കിൽ പുനരുത്ഥാന ജീവൻ മനുഷ്യന്റെ ഉള്ളിലേക്ക് പകർന്നുകൊണ്ട് തന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തിലേക്ക് ഈ വീണ്ടെടുക്കപ്പെട്ടവരെ കൊണ്ടുവരുന്നതായ ചരിത്രത്തെയാണ് നമുക്ക് പുതിയ നിയമത്തിൽ നിന്നും ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ളതായ വിശുദ്ധ വേദപുസ്തകത്തിലെ എല്ലാ പുസ്തകങ്ങളിലും നാം കാണുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു താൻ വീണ്ടെടുത്തവരായ ജനത്തിലേക്ക് തന്നെ തന്നെ പകരുന്നതായ ചരിത്രമാണ്. താൻ തന്നെ തന്നെ അവരിലേക്ക് പകരുക മാത്രമല്ല അവരെ ജീവനിലും സ്വഭാവത്തിലും ദൈവത്തെ ആവിഷ്കരിക്കുന്നവരാക്കി തീർക്കുന്നതായ ദൈവത്തിന്റെ മഹനീയമായ വേലയെ നമുക്ക് തുടർന്നുള്ളതായ പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ നമുക്കറിയാം അപ്രകാരം വീണ്ടെടുക്കപ്പെട്ടവരായ ഈ ജനത്തെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഈ ഭൂമിയിൽ പിന്നീട് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നതായ വേലയെ സംബന്ധിച്ചുള്ളതായ ഒരു ദർശനം പൂർണമായും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ കൂടെയാണ്. വെളിപ്പാട് പുസ്തകം ദൈവത്തിന്റെ ഈ ഭൂമിയിലുള്ള നീക്കത്തെ വളരെ വ്യക്തമായും നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഭൂമിയിലുള്ള നീക്കത്തെ മാത്രമല്ല ദൈവസഭയിലുള്ള ദൈവത്തിന്റെ നീക്കത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അപ്പൊ നാം ഇന്ന് കാണുന്നത് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതായ ഈ ക്രിസ്തു യോഗ്യനായ കർത്താവാണ്, പാപമില്ലാത്ത കുഞ്ഞാടാണ്, മരണം ഇല്ലാത്ത കുഞ്ഞാടാണ്, സാത്താനുമായി യാതൊരു കാര്യവുമില്ലാത്ത ഒരു കുഞ്ഞാടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഈ ലോകത്തിൽ മരണത്തെ ജയിച്ചവർ ആരുമില്ലാതിരിക്കെ, പാപത്തെ ജയിച്ചവർ ആരുമില്ലാതിരിക്കെ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിപ്പാനിടയായി തീർന്നു, പാപത്തെ ജയിപ്പാനിടയായി തീർന്നു, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുവാനിടയായി തീർന്നു, സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവ് വാഴുന്നവനായി മാറി. അപ്പോൾ ഇന്ന് ഈ ദൂതിലൂടെ നാം കാണാൻ പോകുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവ് മാത്രമല്ല അവൻ സ്വർഗാരോഹണം ചെയ്തതായ കർത്താവാണ്. ഈ സ്വർഗാരോഹണം ചെയ്തവനായ കർത്താവ് യോഗ്യനായ കർത്താവാണ്, സിംഹ കുഞ്ഞാടായ കർത്താവാണ്, അവൻ ലോക സാഹചര്യങ്ങളെ ഇന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതായ കർത്താവാണ്. ഈ ലോകത്തിലെ സാഹചര്യങ്ങളെ ഇന്ന് നിയന്ത്രിക്കുന്നത് നമ്മുടെ കർത്താവാണ് എന്നുള്ളതായ ആ ഒരു ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇത് നാം കാണാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം കണ്ടു. അവിടെ 4 കുതിരകളെ നമ്മൾ കാണുന്നു. 4 കുതിരകളെ മാത്രമല്ല ആ കുതിരകളിൽ യാത്ര ചെയ്യുന്നതായ 4 സവാരിക്കാരെയും നാം കാണുന്നുണ്ട്. മാത്രമല്ല ഈ 4 സവാരിക്കാരോട് കൂടെയുള്ള 4 മുദ്രകളെയും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് നാം കാണാൻ പോകുന്നത് ക്രിസ്തുവിന്റെ ആരോഹണം മുതൽ ഈ യുഗത്തിന്റെ അവസാനം വരെയുള്ള ലോക ചരിത്രത്തെയാണ്. ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുക മാത്രമല്ല സ്വർഗാരോഹണം ചെയ്തു എന്ന് നാം കേട്ടു. ഈ കർത്താവ് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നാം കാണുന്നത് നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തു എന്നുള്ള വചനത്തെയാണ്.
കുഞ്ഞാടിന്റെ ഏഴ് മുദ്രകളുടേതായ തുറക്കൽ, സ്വർഗത്തിലേക്കുള്ള ക്രിസ്തുവിന്റെ ആരോഹണത്തിന് ശേഷം ഉടനെ തന്നെ സംഭവിച്ചതായ ഒരു കാര്യമാണ്. നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ സംഭവിച്ചൊരു കാര്യമാണ് സ്വർഗത്തിൽ ഒരു മുദ്ര പൊട്ടിക്കുന്നതായ, അല്ലെങ്കിൽ ഏഴ് മുദ്രകളെ പൊട്ടിക്കുന്നതായ ഒരു വലിയ പ്രവൃത്തിയെ നാം കാണുവാനിടയായിത്തീരുന്നു. തന്റെ ജടാവതാരത്തിലൂടെയും ക്രൂശ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും കടന്നുപോയതായ കർത്താവ് ഏഴ് മുദ്രകളിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിരുന്ന ദൈവത്തിന്റെ വ്യവസ്ഥയുടെ മർമ്മത്തെ തുറക്കുവാനായി ഈ ക്രിസ്തു തന്റെ സ്വർഗാരോഹണത്തിൽ പൂർണമായും യോഗ്യതയുള്ളവനായി തീർന്നു. മാത്രമല്ല, ഈ മുദ്രകളിലാണ് നാം ഈ ലേഖനങ്ങളിൽ ഈ അധ്യായങ്ങളിൽ കാണുന്നതായ നാല് ജീവികളെ സംബന്ധിച്ചുള്ളതായ ദൈവത്തിന്റെ വ്യവസ്ഥയുടെ ഉള്ളടക്കത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആയതിനാൽ ഈ നാല് ജീവികളും നോക്കുന്നത് അവരെ സംബന്ധിച്ചുള്ള ദൈവവ്യവസ്ഥയെ തുറന്നു കാട്ടേണ്ടതിനായി, അവരെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയെ അവർക്ക് ലഭിക്കേണ്ടതിനായി, അല്ലെങ്കിൽ കാണേണ്ടതിനായി ഈ മുദ്ര പൊട്ടിക്കുന്നതിന് വേണ്ടി അവർ ആശ്ചര്യത്തോടെ നോക്കി പാർക്കുകയാണ്. ഇവിടെയാണ് കുഞ്ഞാട് യോഗ്യൻ. കുഞ്ഞാട്, അറുക്കപ്പെട്ടതായ കുഞ്ഞാട്, പുസ്തകം കാണുവാനും പുസ്തകം വാങ്ങിപ്പാനും ഈ പുസ്തകത്തിന് മുദ്രയെ പൊട്ടിപ്പാനും യോഗ്യനായി തീർന്നു എന്നുള്ളത് കാണുമ്പോൾ, ഓ, ഈ കുഞ്ഞാടിന്റെ മുമ്പിൽ ഇവരെല്ലാവരും തുതിക്കുന്നതായ ഒരു കാഴ്ചയെ, ഇവരെല്ലാവരും സ്വർഗം മുഴുവൻ കുഞ്ഞാടിനെ പുകഴ്ത്തുന്നതായ, മഹിമപ്പെടുത്തുന്നതായ ഒരു കാഴ്ചയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് 6:1 പറയുന്നു, കുഞ്ഞാട് ഏഴ് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാൻ കാണുകയും നീ വരിക എന്ന് നാല് ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തു. അവേൻ പ്രിയരെ, ലോക ചരിത്രത്തെ രൂപവൽക്കരിക്കുന്ന നാല് കുതിരകളുടെ ഓട്ടത്തെയാണ് നാം ഈ അധ്യായത്തിൽ കാണുന്നത്. ഈ നാല് കുതിരകളുടെ ഓട്ടം, നാല് കുതിരകളും അവയിലെ സവാരിക്കാരും അടങ്ങുന്നതാണ്. ആദ്യത്തെ നാല് മുദ്രകൾ, നാല് സവാരിക്കാരും യഥാർത്ഥ വ്യക്തികളല്ല, പിന്നെയോ ദൃഷ്ടാന്തീകരിക്കപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കറിയാം ഈ നാല് യാത്രക്കാർ, അത് യഥാർത്ഥമായും അടയാളങ്ങളായിട്ട് വേണം നമ്മൾ കാണാൻ, അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളായി വേണം നമ്മൾ കാണാൻ. യഥാർത്ഥമായ വ്യക്തികളല്ല ഈ നാല് കുതിരകളിലും യാത്ര ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകത്തെ നാം പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം അടയാളങ്ങളുടെ പുസ്തകമാണ്. കർത്താവ് യേശു ക്രിസ്തു കുഞ്ഞാടെന്ന നിലയിൽ അവതരിപ്പിക്കപ്പെടുന്നു. കർത്താവ് യേശുവിനെ സിംഹം എന്ന നിലയിൽ അവതരിപ്പിക്കുന്നു. സാത്താനെ സർപ്പം എന്ന നിലയിൽ നമുക്ക് കാണിച്ചു തരുന്നു. മഹനീയം ബാബിലോണിനെ ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് കാണിച്ചു തരുന്നു. പുതിയ എരുശിലേം, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയെ പുതിയ എരുശിലേം എന്ന നിലയിൽ നമുക്കൊരു നഗരം എന്ന നിലയിൽ കാണിച്ചു തരുന്നു. കർത്താവിന്റെ സഭയെ നിലവിളക്കെന്ന നിലയിൽ അടയാളമായി നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ അടയാളങ്ങളുടെ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. നാം കാണേണ്ടത് ഇവിടെ നാം കാണുന്നതായ നാല് കുതിരകളും ഈ നാല് കുതിരകളിലെ നാല് സവാരിക്കാരും എല്ലാം അവർ യഥാർത്ഥമായ വ്യക്തികളായിട്ടല്ല നമ്മൾ കാണേണ്ടത്, പിന്നെയോ ദൃഷ്ടാന്തങ്ങളായ ചില കാര്യങ്ങളായി നാം കാണണം. ഇനി മുൻപോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഒന്നാമത്തെ കുതിര, അല്ലെ, രണ്ടാമത്തെ കുതിരയെ നമ്മൾ കാണുന്നത് ചുവന്ന ഒരു കുതിരയായിട്ടാണ്. വാക്യം 4 നമുക്ക് കാണുന്നു, ഒരു ചുവന്ന കുതിരയെ, ഒരു ചുവന്ന കുതിരയുടെ ഓട്ടത്തെ നാം അവിടെ കാണുന്നുണ്ട്. ഇവിടെ ചുവന്ന കുതിര സൂചിപ്പിക്കുന്നത് ഒരു യുദ്ധത്തെയാണ്. അതുപോലെ മൂന്നാമത്തെ കുതിരയായ കറുത്ത കുതിര, അത് ക്ഷാമത്തെ സൂചിപ്പിക്കുന്നതാണ്. 4 കുതിരയായ മഞ്ഞക്കുതിര, അത് മരണത്തെ സൂചിപ്പിക്കുന്നതാണ്. 4 അഞ്ചാം വാക്യത്തിലും അതുപോലെ 8 ഒക്കെയും കാണുന്നതായ ഈ മൂന്ന് കുതിരകളെ നാം കാണുന്നത് ഒന്ന് യുദ്ധത്തെയും, 2 ക്ഷാമത്തെയും, 3 മരണത്തെയുമാണ്. നാം കാണണം ക്രിസ്തുവിന്റെ ആരോഹണത്തിന് ശേഷം ഉടനെ തന്നെ ഈ നാല് കാര്യങ്ങളും ഈ ഭൂമിയിൽ നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഇവിടെയാണ് നാം കാണേണ്ടത് ഈ ഒന്നാമത്തെ കുതിര എന്തിനെയാണ് കാണിക്കുന്നത്. നാം കേട്ടു രണ്ടാമത്തെ കുതിര ചുവപ്പ് കുതിര യുദ്ധത്തെ കാണിക്കുന്നു, മൂന്നാമത്തെ കുതിര ക്ഷാമത്തെ കാണിക്കുന്നു, 4 കുതിര മരണത്തെ കാണിക്കുന്നു. ഇത് മൂന്നും ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്, ഒരു വ്യക്തിയായിട്ടല്ല, ചില കാര്യങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒന്നാമത്തെ കുതിര എന്താണ്? ഒന്നാമത്തെ കുതിര ഒരു വ്യക്തിയെ അല്ല കാണിക്കുന്നത്, ഒരു കാര്യത്തെയാണ്. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സുവിശേഷവും
യുദ്ധവും ക്ഷാമവും മരണവും ഈ നാല് കാര്യങ്ങളാണ് ഈ നാല് കുതിരകളിൽ ഈ ഭൂമിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയരെ, നാല് കുതിരകളിലുള്ള സവാരിക്കാരെ പോലെ ഓടുവാൻ ഇന്ന് ഈ ഭൂമിയിൽ സുവിശേഷവും യുദ്ധവും ക്ഷാമവും മരണവും കർത്താവിന്റെ മടങ്ങി വരെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലോക സാഹചര്യത്തിൽ നാം കാണേണ്ടത് ഈ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നതായ ഒന്നാമത്തെ കുതിര, അത് വെള്ളക്കുതിര, സുവിശേഷത്തിന്റെ യാത്രയാണ് സൂചിപ്പിക്കുന്നതിനുള്ള കാഴ്ചയെ നാം കാണണം. രണ്ടാമത്, ഇന്ന് നാം കണ്ടുവരുന്നത് പോലെ ലോകമെമ്പാടും യുദ്ധത്തിന്റെ ശ്രുതികൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. യുദ്ധത്തിന്റെ അനുഭവങ്ങൾ നാം ചരിത്രത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അനേക രാജ്യങ്ങളിൽ യുദ്ധം ക്ഷാമവും മരണവും കൊണ്ടുവന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് വിളിച്ചറിയിക്കുന്നത് കർത്താവിന്റെ ആരോഹണത്തിന് ശേഷം ഈ ഭൂമിയിൽ യാത്ര ചെയ്യുന്നതായ നാല് കാര്യങ്ങളുണ്ട്, നാല് ഓട്ടക്കാരുണ്ട്. എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു വശത്ത് നമ്മുടെ കർത്താവിന്റെ തേജസ്സേറിയ സുവിശേഷം ഈ ഭൂമിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു വശത്ത് ഈ ഭൂമിയിൽ യുദ്ധവും ക്ഷാമവും മരണവും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കർത്താവിന്റെ മടങ്ങിവരവ് ഒരേയും തുടർന്നു വരുന്നതായ ഒരു കാര്യമായി നാം കാണണം. ഇവിടെ നാം കാണുന്നു വെള്ളക്കുതിരയിലെ സവാരിക്കാരനെ. ആദ്യത്തെ കുതിര അതൊരു വെള്ളക്കുതിരയാണ്. ഈ വെള്ളക്കുതിര എന്തിനെയാണ് കാണിക്കുന്നത്? വെള്ള കാണിക്കുന്നത് വൃത്തിയുള്ളതും നിർമ്മലവും നീതിപൂർവമായതും അംഗീകരിക്കാവുന്നതുമായ കാര്യത്തെയാണ് വെള്ള സൂചിപ്പിക്കുന്നത്. വൃത്തിയുള്ളതും നിർമ്മലവും നീതിപൂർവമായതും മനുഷ്യർക്കും ദൈവത്തിനും അംഗീകരിക്കാവുന്നതുമായ സുവിശേഷ പ്രഘോഷണത്തിന്റെ അടയാളമാണ് വെള്ളക്കുതിര. പ്രിയരെ, സുവിശേഷമാണ് ഈ ലോകത്തിൽ ഏറ്റവും വൃത്തിയുള്ളത്. ഈ ലോകത്തിലേക്ക് ഏറ്റവും നിർമ്മലമായിട്ടുള്ളത് കർത്താവിന്റെ സുവിശേഷമാണ്. നീതിയുള്ളത്, നീതിപൂർവമായത്, അംഗീകരിക്കാവുന്നത് സുവിശേഷമല്ലാതെ മറ്റൊന്നല്ല. ആയതിനാൽ ഈ ഭൂമിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നതായ ഒന്നാമത്തെ കുതിര കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ ഭൂമിയിലെ മനുഷ്യനെ രക്ഷിക്കു വേണ്ടി, ഈ ഭൂമിയിലെ മനുഷ്യനെ ദൈവത്തിന്റെ വ്യവസ്ഥയിലേക്ക് മടക്കി കൊണ്ടുവരേണ്ടതിന് വേണ്ടി ജയത്തോടെ ഓടുന്നതായ സുവിശേഷത്തിന്റെ വെള്ളക്കുതിരയാണ്. ഹാലലുയ്യ. അപ്പോൾ ഈ വെള്ളക്കുതിര കാണിക്കുന്നത് സുവിശേഷ ഘോഷണത്തെയാണ്. അടുത്തതായി നാം കാണുന്നത് ഈ സുവിശേഷകൻ അല്ലെങ്കിൽ ഈ കുതിര, ഈ കുതിരയുടെ മേൽ സഞ്ചരിക്കുന്നതായ സഞ്ചാരി, ആ സഞ്ചാരിയുടെ കയ്യിൽ ഒരു വില്ലുണ്ട് എന്നുള്ളതാണ്. രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു, അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവന് ഒരു കിരീടവും ലഭിച്ചു, ജയിക്കുന്നവനായും ജയിപ്പാനായും അവൻ പുറപ്പെട്ടു. അപ്പോൾ ഇവിടെ നാം കാണുന്നു ഈ കുതിരപ്പുറത്ത് ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട് എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഒരു വില്ല് ഉപയോഗിക്കുന്നത് അമ്പ് എയ്യുവാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ അർത്ഥം അതൊരു പോരാട്ടത്തെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ അമ്പില്ലാത്തതായ ഈ വെള്ളക്കുതിരപ്പുറത്ത് ഇരിക്കുന്നവന്റെ കയ്യിൽ അമ്പില്ലാത്തതായ ഒരു വില്ല് മാത്രമാണുള്ളത്. അതിന്റെ അർത്ഥം ഈ കുതിരപ്പുറത്തിരിക്കുന്നവൻ അവൻ പോരാട്ടം ജയിച്ചു കഴിഞ്ഞവനാണ്. ഇതെന്തിനെയാണ് കാണിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ക്രൂശ മരണത്തിലൂടെ, തന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ, തന്റെ സ്വർഗാരോഹണത്തിലൂടെ നമ്മുടെ കർത്താവ് സാത്താനെതിരായി പോരാട്ടത്തെ ജയിച്ചു. അവൻ മരണത്തെ ജയിച്ചു, അവൻ പാതാളത്തെ ജയിപ്പാനിടയായി തീർന്നു. അതുകൊണ്ടാണ് അഞ്ചാം അധ്യായത്തിൽ നാം വായിച്ചത് ഈ കുഞ്ഞാട് യോഗ്യനാണ്. കാരണം ഈ കുഞ്ഞാട് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. ഈ കുഞ്ഞാട് സാത്താനെതിരെ തകർത്തവനാണ്. ഇബ്രായ ലേഖനം 2:14 വായിക്കുന്നുണ്ട്, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കിയതായ ഒരു കുഞ്ഞാടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ഈ കർത്താവ് പോരാട്ടത്തിൽ ജയിച്ചവനാണ്. അവൻ പോരാടി ജയിച്ചവനായതുകൊണ്ടാണ് അവന്റെ കയ്യിലെ വില്ലിൽ അവന് അമ്പില്ല. കാരണം ആ അമ്പ് എയ്ത് കഴിയപ്പെട്ടു. ആ അമ്പ് എയ്തതിന്റെ അർത്ഥം അവൻ ജയിച്ചു എന്നുള്ളതാണ്. പ്രിയരെ, നമ്മുടെ കർത്താവ് ജയിച്ചവനാണ്. മാത്രമല്ല, ഈ സുവിശേഷം അത് ജയിച്ചതായ ഒരു സുവിശേഷമാണ്. സുവിശേഷത്തിനെതിരായി കാലാകാലങ്ങളായി പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വചനത്തെ നശിപ്പിക്കുവാൻ, ഈ സുവിശേഷത്തെ നശിപ്പിക്കുവാൻ സാത്താൻ കഴിയുന്നത്ര ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആർക്കും ഈ സുവിശേഷത്തെ തടയുവാൻ കഴിയാതെ വണ്ണം ഈ സുവിശേഷം ജയത്തോടെ ഇന്ന് ഈ ഭൂമിയിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇവിടെ ജയം വരിക്കുന്നതായ ഒരു യാത്രക്കാരൻ, ജയിച്ചവനായ ഒരു യാത്രക്കാരൻ, അവന്റെ കയ്യിൽ ഒരു
വില്ല് മാത്രമാണുള്ളത്. ഹാലലുയ്യ! അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. പ്രിയരെ, ഇന്ന് ജയിക്കുന്നവനായി പുറപ്പെട്ട, ജയിപ്പാനായി പുറപ്പെട്ട ഈ സുവിശേഷത്തിനായി നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഈ തേജസ്സുള്ള സുവിശേഷത്തിനായി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ക്രൂശിൽ വെച്ച് ശത്രുവിന്റെ ഹൃദയത്തിലെ കമ്പിയുകയും യുദ്ധം ചെയ്യുകയും ജയം വരിക്കുകയും ചെയ്തിരിക്കുന്നതായ ഈ സുവിശേഷത്തെ, അല്ലെങ്കിൽ ഈ ക്രിസ്തുവെന്ന നിലയിലുള്ള സുവിശേഷത്തെ നമുക്ക് നന്ദിയോടെ ഓർത്ത് സ്തുതിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ! അതുകൊണ്ട് അമ്പില്ലാതെയുള്ള വില്ല് യുദ്ധം കഴിയുകയും ജയം വരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതിന്റെ ഒരു പ്രഖ്യാപനമാണ്. യുദ്ധം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കർത്താവ് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയിരിക്കുന്നു. അതാണ് സുവിശേഷം. ക്രിസ്തു എന്ന നിലയിലാണ് ഇന്ന് സുവിശേഷത്തെ നാം അറിയിക്കുന്നത്. സുവിശേഷം ക്രിസ്തു തന്നെയാണ്. നാം സുവിശേഷത്തെ അറിയിക്കുമ്പോൾ നാം ക്രിസ്തുവിന്റെ ജയത്തെയാണ് ഘോഷിക്കുന്നത്. ഈ ജയമാണ് സമാധാനത്തിന്റെ സുവിശേഷം. ഹല്ലേലൂയ! പോരാട്ടം കഴിയുമ്പോൾ അവിടെ ഒരു സമാധാനമുണ്ട്. യുദ്ധം ജയിച്ചു കഴിയുമ്പോഴാണ് സമാധാനം. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സമാധാനമില്ല. എന്നാൽ നാം കാണുന്നത് നമ്മുടെ കർത്താവ് യുദ്ധം ജയിച്ചവനായതുകൊണ്ട് ഈ സുവിശേഷം സമാധാനത്തിന്റെ സുവിശേഷമാണ്. ഈ സുവിശേഷത്തിനെ നമ്മൾ രണ്ടാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഈ സുവിശേഷത്തിനെ സമാധാനത്തിന്റെ സുവിശേഷമായി നാം കാണുന്നുണ്ട്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, അവനൊരു കിരീടം ലഭിച്ചു. സുവിശേഷത്തിന്റെ തേജസ്സിനെ സൂചിപ്പിക്കുന്ന കിരീടത്തെ നൽകിയിരിക്കുന്നതായി നാം രണ്ടാം വാക്യത്തിൽ വായിക്കുന്നു. അവനൊരു കിരീടം ലഭിച്ചു എന്നും വാക്യം രണ്ട് പറയുന്നു. കിരീടം തേജസ്സിന്റെ ഒരടയാളമാണ്. സുവിശേഷം ക്രിസ്തുവിന്റെ തേജസ്സിനാൽ കിരീടം ധരിക്കപ്പെട്ടതാണ്. 2 കൊരിന്ത്യലേഖനം 4:4 അത് ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം എന്ന് വിളിക്കപ്പെടുന്നതുമാണ്. പ്രിയരെ, 2 കൊരിന്ത്യലേഖനം 4 നാം ഇങ്ങനെയാണ് 4 വായിക്കുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പോൾ ഈ വാക്യത്തിൽ നാം വായിക്കുന്നത് ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം എന്നുള്ളതാണ്. അപ്പോൾ ഈ സുവിശേഷം തേജസ്സുള്ള സുവിശേഷമാണ്. അതിന്റെ അർത്ഥം ഈ സുവിശേഷം തേജസ്സിനാൽ കിരീടധാരണം ചെയ്യപ്പെട്ടതായ ഒരു സുവിശേഷമാണ്. ക്രിസ്തുവിന്റെ തേജസ്സാണ് ഈ സുവിശേഷത്തിന്റെ കിരീടം. ഈ കുതിരപ്പുറത്തിരിക്കുന്നവൻ അവനൊരു കിരീടം വെച്ചാണ് താൻ യാത്ര ചെയ്യുന്നത്. അതിന്റെ അർത്ഥം തേജസ്സിന്റെ കിരീടം സുവിശേഷത്തിലുണ്ട്. ഇത് തേജസ്സുള്ള സുവിശേഷമാണ്. ഇത് നമ്മെ പ്രകാശിപ്പിക്കുന്നതായ ഒരു സുവിശേഷമാണ്. ഹല്ലേലൂയ! മാത്രമല്ല, അടുത്തതായി നാം കാണുന്നത് ജയിക്കുന്നവനായി പുറപ്പെട്ടവനാണ് ഈ സുവിശേഷം. വെള്ളക്കുതിരയിലെ സവാരിക്കാരൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു എന്ന് വാക്യം 2 പറയുന്നു. എല്ലാ നൂറ്റാണ്ടുകളിലും സുവിശേഷം വിളംബരം ചെയ്തിടത്തെല്ലാം അത് ജയിക്കുകയും എല്ലാ തരത്തിലുമുള്ള എതിർപ്പിനെയും ആക്രമണത്തെയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും ജയിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ! പ്രിയരെ, ജയിച്ചതായ ഒരു സുവിശേഷം. എല്ലാ നൂറ്റാണ്ടുകളിലും നമുക്കറിയാം സുവിശേഷത്തിനെതിരായി പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സുവിശേഷത്തെ തകർത്ത് കളയുവാൻ പീഡനങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നു. എത്രയോ കർത്താവിന്റെ മക്കളെ കൊന്നൊടുക്കിയിരിക്കുന്നു. വിശുദ്ധ ബൈബിളിനെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടി എന്തെല്ലാം തന്ത്രങ്ങൾ സാത്താൻ ഒരുക്കിയിരുന്നു. നമുക്കറിയാം ഒരു കാലത്ത് അനേകം ദൈവമക്കൾ രക്തസാക്ഷികളായി തീർന്നു. ഈ സുവിശേഷത്തെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടി, വിശുദ്ധ ബൈബിളിനെ നിർമൂലമാക്കേണ്ടതിന് വേണ്ടി എന്തെല്ലാം തന്ത്രങ്ങൾ ഈ ലോകത്തിൽ സാത്താൻ പ്രയോഗിച്ചു. പക്ഷെ നമുക്കറിയാം ഇന്നും ഈ സുവിശേഷം എല്ലാ ആക്രമണത്തെയും ജയിച്ചുകൊണ്ട് എല്ലാ എതിർപ്പിനെയും തരണം ചെയ്തുകൊണ്ട് ഈ സുവിശേഷം ജയത്തോടെ ഓടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ സുവിശേഷത്തിനായി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ജയിച്ചുകൊണ്ടിരിക്കുന്നതായ, ജയിപ്പാനായി ഓടുന്നതായ ഈ സുവിശേഷമാണ് ഇന്ന് നമുക്ക് ജീവനെ നൽകിയത്. നാം ഓരോരുത്തരും ഈ കർത്താവിനെ അറിയുവാനും ഈ കർത്താവിലേക്ക് അടുത്തു വരുവാനും നിത്യജീവനെ പ്രാപിക്കുവാനും പ്രത്യാശയില്ലാത്ത, പ്രതീക്ഷയില്ലാത്ത ജീവിതം നയിച്ചവരായ നാം ഓരോരുത്തരും പ്രത്യാശയുള്ളവരായി, ധൈര്യമുള്ളവരായി, ഈ ലോകത്തിൽ ദൈവമുള്ളവരായി തീർന്നത് ഈ സുവിശേഷം ജയത്തോടെ ഓടിയതിന്റെ ഫലമായിട്ടാണ്. ഹല്ലേലൂയ! മാത്രമല്ല, ഇനി നമുക്ക് 3-ാമത്തെയും 4-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഇവിടെ ചുവന്ന കുതിരയിലെ സവാരിക്കാരനെ നാം കാണുന്നു. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ
അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. ഇപ്പോൾ ഇവിടെ നാം കാണുന്നു, ഈ കുതിരപ്പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു എന്നാണ് നാം വായിക്കുന്നത്. ഇവിടെ അന്യോന്യം കൊല്ലുക എന്ന് സൂചിപ്പിക്കുന്നത് രക്തച്ചൊരിച്ചിലിനെയാണ് കാണിക്കുന്നത്. ഈ രക്തച്ചൊരിച്ചിൽ എന്തിലൂടെയാണ് വരുന്നത്? യുദ്ധത്തിലൂടെയാണ് രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ചുവന്ന കുതിര രക്തച്ചൊരിച്ചിലിന്റെ ഒരു വിഷയമായ യുദ്ധത്തിന്റെ തീവ്രതയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. യുദ്ധത്തിന്റെ പ്രതിരൂപമാണ് ഈ ചുവന്നതായ കുതിര. ഭൂമിയിൽ നിന്നും യുദ്ധമാണ് സമാധാനം എടുത്തു കളയുന്നത്. നമുക്കറിയാം, യുദ്ധത്തിന്റെ ശ്രുതി കേൾക്കുമ്പോൾ ആർക്കും സമാധാനമില്ല. കാരണം മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ വേണ്ടുന്നതായ എല്ലാ തരത്തിലുള്ളതായ ആയുധങ്ങളും, നമുക്കറിയാം ആണവായുധങ്ങൾ ഒക്കെ ഒരുക്കി വച്ചിരിക്കുന്നത് മനുഷ്യനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടല്ല, മനുഷ്യനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇത് സമാധാനത്തെ എടുത്തു കളയുന്നതായ ഒരു കാര്യമായി നാം മനസ്സിലാക്കുന്നു. പ്രിയരെ, ഇവിടെ ഒരു വലിയ വാളും അവന് കിട്ടിയെന്ന് നമ്മൾ വായിക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നത് യുദ്ധത്തെയാണ്. ക്രിസ്തുവിന്റെ ആരോഹണം മുതൽ സുവിശേഷം പ്രസംഗിക്കുന്നതിന് പുറകിലായി ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധമാണ്. യുദ്ധം സുവിശേഷത്തിന്റെ പുറകെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതായി നാം കാണുന്നുണ്ട്. മാത്രമല്ല, അടുത്തതായി നാം കാണുന്നത് ഒരു കറുത്ത കുതിരയാണ്. കറുത്ത കുതിരയിലെ സവാരിക്കാരൻ. ഇവിടെ നാം മൂന്നാം കുതിര പൊട്ടിച്ചപ്പോൾ കാണുന്നത് വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് മൂന്നിടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടു വരുത്തരുത് എന്ന് നാല് ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു എന്ന് നാം അഞ്ചു ആറും വാക്യങ്ങളിൽ കാണുന്നു. അപ്പോൾ ഇവിടെ നാം കാണുന്നത് അഞ്ചു ആറും വാക്യങ്ങളിൽ മരണത്തെ സൂചിപ്പിക്കുന്നതായ കറുപ്പിനെയാണ് നാം കാണുന്നത്. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. യിരെമ്യാവിന്റെ പുസ്തകം 14 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ വായിക്കുന്നു, വരൾച്ചയെക്കുറിച്ച് യിരെമ്യാവിനുണ്ടായ യഹോവയുടെ വചനം, യഹൂദ ദുഃഖിക്കുന്നു, അതിന്റെ പടിവാതിൽക്കൽ ഇരിക്കുന്നവൻ ക്ഷീണിച്ചിരിക്കുന്നു, അവർ കറുപ്പെടുത്ത് നിലത്തിരിക്കുന്നു, യെരുശലേമിന്റെ നിലവിളി പൊങ്ങുന്നു. അപ്പോൾ ഇവിടെ യിരെമ്യാവിനുണ്ടായ വരൾച്ചയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ക്ഷാമത്തെക്കുറിച്ചുള്ളതായ ദൈവത്തിന്റെ അരുളപ്പാടാണ്. ഇവിടെ നാം കാണുന്നു യഹൂദ ദുഃഖിക്കുന്നു, അതിന്റെ പടിവാതിക്കൽ ഇരിക്കുന്നവർ ക്ഷീണിച്ചിരിക്കുന്നു, അവർ കറുപ്പെടുത്ത് നിലത്തിരിക്കുന്നു. അവിടെ ഒരു നിലവിളി പൊങ്ങുന്നതായി നാം കാണുന്നു. ഇവിടെ കറുപ്പ് കാണിക്കുന്നത് ക്ഷാമത്തെയാണ്. ഇവിടെ ക്ഷാമം വരുന്നു, വരൾച്ച വരുന്നു. അടുത്തതായി 3-4 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവരുടെ കുലീനന്മാർ അടിയാരെ വെള്ളത്തിനയക്കുന്നു, അവർ കുളങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് വെള്ളം കാണാതെ വെറും പാത്രങ്ങളോടെ മടങ്ങി വരുന്നു, അവർ ലജ്ജിച്ച് വിഷണ്ണരായി തലമൂടുന്നു, ദേശത്ത് മഴയില്ലായകയാൽ നിലമുണങ്ങി വിണ്ടിരിക്കുന്നു, ഉഴവുകാർ ലജ്ജിച്ച് തലമൂടുന്നു. ചില വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 4 അധ്യായത്തിൽ 8-9 വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു, വീഥികളിൽ അവരെ കണ്ടിട്ട് ആരും അറിയുന്നില്ല, അവരുടെ തൊക്ക് അസ്ഥികളോട് പറ്റി ഉണങ്ങി മരം പോലെ ആയിത്തീർന്നിരിക്കുന്നു, വാൾ കൊണ്ട് മരിക്കുന്നവർ വിശപ്പ് കൊണ്ട് മരിക്കുന്നവരിലും ഭാഗ്യവാന്മാർ, അവർ നിലത്തിലെ അനുഭവമില്ലായകയാൽ ബാധിതരായി ക്ഷീണിച്ചു പോകുന്നു. പ്രിയരെ, ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം എന്താണ് കാണുന്നത്? ഭക്ഷണമില്ലാതെ മരിക്കുന്നതിനേക്കാൾ നല്ലത് വാൾ കൊണ്ട് മരിക്കുന്നതാണ്. വാൾ കൊണ്ട് മരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മരണം നടക്കും. പക്ഷേ ക്ഷാമത്താൽ നാം മരിക്കുമ്പോൾ, വരൾച്ചയാൽ നാം മരിക്കുന്നത്, അത് പെട്ടെന്നുള്ളൊരു മരണമല്ല, വളരെ കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടുള്ളതായ ഒരു മരണത്തിലേക്കാണ് നാം നടത്തപ്പെടുന്നത്. ഇവിടെ നാം കാണുന്നത് വലിയ ക്ഷാമം, വലിയ വരൾച്ച ഈ ഭൂമിയിൽ ഉണ്ടാകുന്നു. നമുക്കറിയാം, യുദ്ധം കൊണ്ടുവരുന്നത് വലിയൊരു ക്ഷാമത്തിലേക്കാണ്. ഇവിടെ ഈ കറുത്ത കുതിര സൂചിപ്പിക്കുന്നത് അത് ക്ഷാമത്തെയാണ്. നമുക്കറിയാം, യുദ്ധത്തിലൂടെ യുദ്ധം എവിടെ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ വലിയ ക്ഷാമവും വരൾച്ചയും ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണത്തിനും വേണ്ടിയിട്ടുള്ളതായ വലിയ ഒരു വരൾച്ച അല്ലെങ്കിൽ വലിയൊരു ക്ഷാമം യുദ്ധം നടന്നിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പ്രിയരെ, യുദ്ധം വരൾച്ചയെ കൊണ്ടുവരുന്നു.
യുദ്ധം ക്ഷാമത്തെ കൊണ്ടുവരുന്നു. സുവിശേഷം ഓടുന്നതിന് പുറമെ നാം കാണുന്നത് വലിയ വരൾച്ചയും വലിയ ക്ഷാമവും ഈ ലോകത്തിലേക്ക് വന്നതായി നമുക്ക് ചരിത്രത്തിലൂടെ തന്നെ കാണുവാനായിട്ട് സാധിക്കും. അടുത്തതായി നാം കാണുന്നത് മഞ്ഞ കുതിരയിലെ ഒരു സവാരിക്കാരനെയാണ്. മഞ്ഞ കുതിരയിലെ സവാരിക്കാരൻ വാക്യം 7:8 പറയുന്നു, നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണമെന്നു പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ട് ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. അപ്പോൾ ഇവിടെ നാലാമത്തെ കുതിരയിലെ സവാരിക്കാരൻ മരണമാണെന്ന് വ്യക്തമായി നാം തിരിച്ചറിയുന്നു. മഞ്ഞ എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന പദത്തെ മഹാമാരിയാൽ പിടിക്കപ്പെട്ടവരുടെ കാഴ്ചയിലെ നിറത്തെ സൂചിപ്പിക്കുന്ന വിളറിയ പച്ച എന്നും നമുക്ക് വിവർത്തനം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വിളറിയ ഒരു പച്ച, വിളറിയ ഒരു കാഴ്ച, അതെന്തിനെയാണ് കാണിക്കുന്നത്? അത് മരണത്തെയാണ് കാണിക്കുന്നത്. പ്രിയമുള്ളവർ, ഇവിടെ മരണം യുദ്ധത്തെയും ക്ഷാമത്തെയും തുടർന്ന് വരുന്നതായിട്ട് നമുക്കറിയാം. യുദ്ധമുള്ളിടത്ത് ക്ഷാമമുണ്ട്, ക്ഷാമമുള്ളിടത്ത് മരണമുണ്ട്. ഈ ഭൂമിയിൽ കർത്താവിന്റെ സുവിശേഷം, തേജസ്സേറിയ സുവിശേഷം വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം കാണുന്നത് 2000 വർഷങ്ങളിലധികമായി ഈ ഭൂമിയിൽ അനേക യുദ്ധങ്ങൾ നടന്നു, അനേകം ക്ഷാമങ്ങളും വരൾച്ചകളും ഉണ്ടായി. അതിലൂടെ എല്ലാം നടന്നത് മരണത്തിന്റെ അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹാലലുയ. അങ്ങനെ വിളറിയ ഒരു കാഴ്ചക്കിടയാക്കിക്കൊണ്ട് മരണം കൊല്ലുന്നതിന്റെ ഒരു പ്രതീകമാണ് ഈ മഞ്ഞ കുതിര. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് നമുക്കറിയാം രക്ഷിക്കപ്പെടാത്ത മരിച്ചവരുടെ ദേഹികളെ വെള്ളസിംഹാസനത്തിലെ ന്യായവിധിക്ക് വേണ്ടി സൂക്ഷിക്കുന്ന ഭൂമിക്ക് കീഴിലുള്ള ഒരു ഇടമാണ് പാതാളം. ഇവിടെ നമ്മൾ രണ്ടാമത് കാണുന്നുണ്ട്, പാതാളം അവനെ പിന്തുടർന്നു. എന്തിനാണ് ഈ പാതാളം പിന്തുടരുന്നത്? ഈ പാതാളം എന്ന് പറയുന്നത് നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 20:11 നാം ഒരു വലിയ വെള്ളസിംഹാസനത്തെ കാണുന്നു. അവിടെ നാം കാണുന്നു, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. 12 വായിക്കുന്നു, മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. അപ്പോൾ ഇവിടെ നാം വായിക്കുന്നത് 13-14 കൂടെ നമുക്ക് വായിക്കാം, സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അപ്പൊ നാം ഇവിടെ കാണുന്നത് പാതാളത്തെ കാണുന്നു. ഇവിടെ പാതാളത്തെ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? മരണം ഈ ലോകത്തിൽ ദൈവമില്ലാതെ, ദൈവത്തെ സ്വീകരിക്കാതെ, സത്യദൈവത്തെ യഥാർത്ഥമായി തിരിച്ചറിയാതെ, കർത്താവിന്റെ വഴികളിൽ നടക്കാതെ, നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടിയും നാം ഈ ദൈവത്തിന് വിപരീതമായി ചെയ്തതായ എല്ലാ തിന്മ പ്രവൃത്തികൾക്കും വേണ്ടി നാം ശിക്ഷ അനുഭവിക്കേണ്ടിയ സ്ഥാനത്ത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ ശിക്ഷ അനുഭവിക്കാനിടയായി തീർന്നു. ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു രക്തമൊഴുക്കുവാനിടയായി തീർന്നു. നമുക്ക് വേണ്ടി സൗജന്യമായ ഒരു നീതീകരണത്തെ നമ്മുടെ കർത്താവ് ഒരുക്കുവാനിടയായി. ഇന്ന് നാം ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഈ സുവിശേഷം വിളിച്ചു പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്തതായ ആ വീണ്ടെടുപ്പിന്റെ വേലയെ വിശ്വസിക്കുക മാത്രം ചെയ്തുകൊണ്ട്, എന്റെ കർത്താവേ നീ എനിക്ക് വേണ്ടി മരിച്ചപ്പോൾ, ഈ പാപിയായ എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചപ്പോൾ എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടല്ലോ, അങ്ങ് രക്തമൊഴുക്കിയപ്പോൾ എന്റെ പാപങ്ങൾ കഴുകപ്പെട്ടല്ലോ, അങ്ങ് ക്രൂശിൽ കഷ്ടത അനുഭവിച്ചപ്പോൾ, നരകയാതന അനുഭവിച്ചപ്പോൾ എനിക്ക് ലഭിക്കേണ്ടിയ നിത്യമായ നരകയാതന അങ്ങ് അനുഭവിച്ച് തീർത്തല്ലോ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കർത്താവിൽ വിശ്വസിക്കുകയും
ഈ കർത്താവിനെ ഒരു വാക്കുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവരായി തീർന്നാൽ മാത്രം മതി, നമുക്ക് രക്ഷ ലഭിക്കുവാനിടയായി തീരും. എന്നാൽ സൗജന്യമായി ലഭിക്കുന്ന ഈ രക്ഷയെ സ്വീകരിക്കാതെ ഇന്നും പാപത്തിലും ലോകമോഹങ്ങളിലും ലോകത്തിൻ്റെതായ ഇമ്പങ്ങളിലും തുടർന്നുകൊണ്ട് ഈ കർത്താവിൽ വിശ്വസിക്കാതെ നിരീശ്വരവാദികളായും അതുപോലെ സത്യദൈവത്തെ വിശ്വസിക്കാതെ ദൈവമെന്ന് തോന്നുന്ന മറ്റു പലതിൻ്റെയും പുറകെ പോയിക്കൊണ്ട് ജീവനില്ലാത്ത പലതിനെയും ആരാധിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നതായ മനുഷ്യർക്ക് ന്യായവിധി അല്ലാതെ മറ്റെന്താണ് വരുവാൻ പോകുന്നത്? അങ്ങനെയുള്ള മനുഷ്യരെ നാം കാണുന്നത് കർത്താവിന്റെ സ്വർഗാരോഹണം മുതൽ ഈ കർത്താവ് നമ്മെ കേൾപ്പിക്കുന്നതായ ഈ സൗജന്യമായി ലഭിക്കുന്നതായ രക്ഷയുടെ സുവിശേഷത്തെ ശ്രദ്ധിക്കാതെ മരണത്തിലേക്ക് പോകുന്നവരെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? പാതാളമാണ്. അതുകൊണ്ടാണ് നാം ഈ 6-ാം അധ്യായത്തിൽ കാണുന്നത് പാതാളം അവരെ പിന്തുടരുന്നു, മരണവും പാതാളവും അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാതാളത്തിലേക്കാണ് മരിച്ചവരെ സൂക്ഷിക്കുന്നതായ സ്ഥലം. കർത്താവിനെ കൂടാതെ സുവിശേഷത്തിൽ വിശ്വസിക്കാത്ത മരിച്ചവരുടെ ദേഹികൾ വിശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവിടെ അവർ ആയിരിക്കുന്ന സ്ഥലമാണ് പാതാളം. അതുകൊണ്ടാണ് ഇവിടെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. അതിന്റെ അർത്ഥം ഈ പാതാളത്തിൽ നിന്ന് പോലും ഒരിക്കൽ വെള്ളസിംഹാസനത്തിൽ ഇരിക്കുന്നതായ ഈ ദൈവത്തിന്റെ മുമ്പാകെ ന്യായവിധിക്ക് വേണ്ടി പാപികൾ നിൽക്കേണ്ടതായി വരും. അവർക്ക് എന്നേക്കുമുള്ള ഒരു തീപ്പൊയ്ക ലഭിക്കുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു, ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഇപ്പോൾ സുവിശേഷത്തിൽ നാം വിശ്വസിക്കാതിരിക്കുമ്പോൾ ഈ വെള്ള കുതിരപ്പുറത്ത് ഓടുന്നതായ ഈ സുവിശേഷത്തിൽ നാം വിശ്വസിക്കാതിരിക്കുമ്പോൾ 1, യുദ്ധം നമ്മെ പിന്തുടരുന്നു. 2, ക്ഷാമം നമ്മെ പിന്തുടരുന്നു. ഒടുവിലായി നാം കാണുന്നു മരണവും പാതാളവും നമ്മെ പിന്തുടരുന്നു. എന്നാൽ പ്രിയരെ, നമ്മെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഹൃദയാഗ്രഹം നാം ഈ പാതാളത്തിലേക്ക് പോകേണ്ടവരല്ല. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്നുള്ള ഈ വചനത്തിലേക്ക് നാം പോകേണ്ടവരല്ല, ഈ വചനത്തെ അനുഭവിക്കേണ്ടവരല്ല നാം. കർത്താവിന്റെ ആ വെള്ള കുതിരപ്പുറത്തോടുന്നതായ ആ ജയിച്ചതായ ജയിക്കുന്നവനായ ആ സുവിശേഷത്തെ, സമാധാനത്തിന്റെ സുവിശേഷത്തെ, തേജസിന്റെ സുവിശേഷത്തെ വിശ്വസിച്ചുകൊണ്ട് ഈ കുതിരപ്പുറത്തിരിക്കുന്നവരെ പിന്തുടരേണ്ടവരാണ് നാം ഓരോരുത്തരും. അതിനായി കർത്താവ് നമ്മളോട് കരുണ കാണിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് ഈ ലോക സാഹചര്യങ്ങളെ സുവിശേഷത്തിന്റെ വ്യാപനത്തിനു വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ ഈ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായ എല്ലാ കാര്യങ്ങളിലും, എല്ലാ മഹാമാരികളിലും, എല്ലാ കാര്യങ്ങളിലും കർത്താവിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? നാം ഓരോരുത്തരും പാപത്തെ വിട്ടുപിരിഞ്ഞ്, നാം ഓരോരുത്തരും ഈ സത്യദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ സൗജന്യമായി നൽകുന്നതായ ആ രക്ഷയെ സ്വീകരിക്കുവാനായി കർത്താവിലേക്ക് തിരിഞ്ഞുകൊണ്ട് നാം ഈ വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്ന സുവിശേഷത്തെ അനുഗമിക്കണമെന്നുള്ളതാണ്. അതിനായി കർത്താവ് ദീർഘക്ഷമയോടെ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഈ ലോകത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് നാം ഈ വാക്യത്തിൽ നാം വായിക്കുന്നത്. ഈ വാക്യത്തിൽ നാം കാണുന്നത് മരണവും പാതാളവും അവനെ പിന്തുടരുന്നു. ഈ മഞ്ഞ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നവനെ മരണവും പാതാളവുമാണ് പിന്തുടരുന്നത്. 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, പിന്നെ അവൻ അവിടെ നിന്ന് ബേഥേലിലേക്ക് പോയി. അവൻ വഴിയിൽ നടക്കുമ്പോൾ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് അവനെ പരിഹസിച്ച് അവനോട് മുട്ടത്തലയാ കയറിവാ, കയറിവാ എന്ന് പറഞ്ഞു. അവൻ പിന്നോക്കി തിരിഞ്ഞ് അവരെ നോക്കി യഹോവ നാമത്തിൽ അവരെ ശപിച്ചു. അപ്പോൾ കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്ന് അവരിൽ 42 ബാലന്മാരെ കീറിക്കളഞ്ഞു. ഇവിടെ നാം കാണുന്നത് പ്രവാചകനായ എലീശയുടെ ചരിത്രമാണ്. ഇവിടെ നാം കാണുന്നു അവരെ കളിയാക്കിയവരായ ആ ബാലന്മാർ, അവർ മൃഗങ്ങൾക്കിരയായി തീർന്നു. ഇതെന്തിനെയാണ് കാണിക്കുന്നത്? ദൈവത്തിന്റെ ന്യായവിധിയിൽ അകപ്പെട്ടു പോകുന്ന ഈ മനുഷ്യർ മൃഗങ്ങളുടെ പീഡനത്തിന് വരെ അകപ്പെട്ടു പോകുവാനിടയായിത്തീരും. ഈ ഭൂമിയിൽ മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് നാം കാണുന്നു. അടുത്തത് ചില വാക്യങ്ങൾ കൂടെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയാണ് ഇത് കാണിക്കുന്നത്. 2 രാജാക്കന്മാർ 17-ാം അധ്യായം 25-ാം വാക്യത്തിൽ നാം കാണുന്നു, അവർ അവിടെ പാർപ്പാൻ തുടങ്ങിയപ്പോൾ യഹോവയെ ഭജിച്ചില്ല, അതുകൊണ്ട് യഹോവ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു, അവ അവരിൽ ചിലരെ കൊന്നുകളഞ്ഞു. ഇവിടെയും നാം കാണുന്നു ദൈവത്തെ യഥാർത്ഥമായി
സ്തുതിക്കുന്നതിന്, ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുന്നതിന് പകരമായി മറ്റ് ബിംബങ്ങളെ ആരാധിക്കുവാൻ, ജീവനില്ലാത്ത വസ്തുക്കളെ ആരാധിക്കുവാൻ വേണ്ടി തിരിഞ്ഞതായ ജനങ്ങളുടെ മേലുള്ള ദൈവത്തിന് ന്യായവിധി വന്നത് കാട്ടിലെ മൃഗങ്ങളിലൂടെയാണ്. അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ച് അവ അവരിൽ ചിലരെ കൊന്നുകളഞ്ഞു. ഇത് ഈ നാലാമത്തെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ പിന്തുടരുന്നതായി നാം കാണുന്നുണ്ട്. അടുത്തതായി നാം വായിക്കുന്നത് സംഖ്യാപുസ്തകം 21 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നി സർപ്പങ്ങളെ അയച്ചു, അവ ജനത്തെ കടിച്ചു, ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ഇതെന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ ദാസന്മാർക്കെതിരായി, ദൈവജനത്തിനെതിരായി പെറുപറുത്തതായ, ദൈവത്തിനെതിരായി പെറുപറുത്തതായ ജനത്തിന് വന്ന കഷ്ടതയാണ് നാം ഇവിടെ കാണുന്നത്. അഗ്നി സർപ്പങ്ങൾ അയക്കപ്പെടുവാനിടയായി തീർന്നു. അഗ്നി സർപ്പങ്ങളാൽ മത്സരികളായ, പെറുപറുപ്പുകാരായ, ദൈവത്തിനെതിരായി പോരാടിയവർ അല്ലെങ്കിൽ മത്സരിച്ചവരായ ഈ ജനം മരിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഇവിടെ എല്ലാം നാം കാണുന്നത് മഞ്ഞക്കുതിര കാണിക്കുന്നതായ ആ മരണം പല വിധത്തിൽ ഈ ലോകത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധത്തിലൂടെ അത് നടന്നുകൊണ്ടിരിക്കുന്നു. മൃഗങ്ങളിലൂടെ, ദൈവത്തിന്റെ ന്യായവിധിയിലൂടെ മരണം ഈ ലോകത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിന്റെ ആരോഹണത്തിന് ശേഷം ലോക ചരിത്രത്തിന്റെ മുഴുവൻ ഗതിയും മാറി. ദൈവത്തിന്റെ വ്യവസ്ഥ തുറന്നതിലൂടെ ക്രിസ്തു കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളിലുള്ള മനുഷ്യകുലത്തിന്റെ ചരിത്രം എഴുതിയിരിക്കുന്നു. പ്രിയരെ, നാം ഇവിടെ കാണുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആരോഹണത്തിന് ശേഷം കർത്താവ് ലോക മനുഷ്യന് അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ചരിത്രത്തെ താൻ തന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത് കർത്താവിന്റെ ആരോഹണത്തിന് ശേഷം ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ കർത്താവിന്റെ ചരിത്രത്തെയാണ്, അല്ലെങ്കിൽ കർത്താവ് തന്റെ വ്യവസ്ഥയെ നിറവേറ്റേണ്ടതിന് വേണ്ടി ഈ ഭൂമിയിൽ അനുവദിക്കുന്നതായ കാര്യങ്ങളുടെ ചരിത്രമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ 4 മുദ്രകളിലും നാം കാണുന്നത് 1, സുവിശേഷം പ്രസംഗിക്കുന്നതിനെയാണ്. 2 നാം കാണുന്നത് യുദ്ധത്തെയാണ്. 3 ക്ഷാമത്തെ നാം കാണുന്നു. 4 മരണത്തെ നാം കാണുന്നു. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളിലും ഈ 4 കാര്യങ്ങളും മനുഷ്യവർഗത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയരെ, ഈ സമയത്ത് സംഭവിച്ച മറ്റെന്ത് കാര്യവും ഈ 4 കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയും. ഈ 4 കാര്യങ്ങളാണ് ഈ ലോകത്തിലെ മനുഷ്യന്റേതായ ചരിത്രം. ക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ സുവിശേഷം പ്രസംഗിക്കുന്നത് ആരംഭിച്ചു. വെള്ളക്കുതിര ഓടുവാനായിട്ട് തുടങ്ങി. അതിലെ സവാരിക്കാരൻ തേജസ്സുള്ള സുവിശേഷമാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, ഈ സുവിശേഷം ഓടുവാൻ തുടങ്ങിയ ആ നാളിൽ, അതിന്റെ ആരംഭത്തിൽ തന്നെ 70 റോമിലെ പ്രഭുവായ തീത്തോസ് തന്റെ സൈന്യത്തെ കൊണ്ട് യെരുശലേമിനെ നശിപ്പിച്ചുകൊണ്ട് പീഡനം ആരംഭിക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ മുതൽ 100 ആണ്ടുകളായി ഒന്നിനു പുറകെ മറ്റൊന്നായി യുദ്ധം ഈ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. യുദ്ധത്തെ തുടർന്ന് ക്ഷാമമുണ്ടാകുന്നു. ക്ഷാമത്തെ തുടർന്ന് രോഗമുണ്ടാകുന്നു. രോഗത്തെ തുടർന്ന് മരണമുണ്ടാകുന്നു. ഇതെല്ലാം ഈ ലോകത്തിൽ നടന്നു വരുന്ന ചരിത്രമായി നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ 2000 വർഷത്തിന്റെ ചരിത്രത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിനും യുദ്ധവും ക്ഷാമവും മരണവും അല്ലാതെ മറ്റൊന്നും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ഈ 4 കാര്യങ്ങളും ഈ ഭൂമിയിൽ വളരെ വ്യക്തമായി നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. പ്രിയരെ, 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ എഴുതപ്പെട്ടതായ വെളിപ്പാട് പുസ്തകം വരുവാനുള്ള കാര്യങ്ങളുടെ ഒരു പ്രവചനമാണ്. ചിലർ പറയുന്നത് പോലെ ഈ വെള്ളക്കുതിരയിന്മേലുള്ള സവാരിക്കാരൻ ക്രിസ്തുവാണെന്നാണ് ചിലർ പറയുന്നത്. ചിലർ പറയുന്നു അത് എതിർ ക്രിസ്തുവാണെന്ന്. പക്ഷെ നാം കാണണം, ഈ 4 മുദ്രകളും ഭാവിയെ പരാമർശിക്കുന്ന കാര്യമായിട്ടല്ല നാം കാണുന്നത്. ഈ 4 മുദ്രകളും ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങളെയാണ്. കർത്താവിന്റെ ആരോഹണത്തിന് ശേഷം ഈ ഭൂമിയിൽ സംഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് നാം ഇവിടെ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ അല്ല, അല്ലെങ്കിൽ ഭാവിയിൽ നടക്കുവാൻ പോകുന്ന കർത്താവ് സ്വർഗത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നതിനെ അല്ല ഈ കുതിരപ്പുറത്തിരിക്കുന്ന, വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്ന യാത്രക്കാരൻ സൂചിപ്പിക്കുന്നത്. നാം കാണണം, അത് സുവിശേഷമാണ്. കാരണം ഈ 3 കുതിരപ്പുറത്തിരിക്കുന്നവരും ആരൊക്കെയാണ്? 1, യുദ്ധത്തെയാണ് കാണിക്കുന്നത്. 2
കുതിരപ്പുറത്തിരിക്കുന്നവർ കാണിക്കുന്നത് യുദ്ധത്തെയാണ്. മൂന്നാമത്തെ കുതിരപ്പുറത്തിരിക്കുന്നവർ കാണിക്കുന്നത് അത് ക്ഷാമത്തെയാണ്. നാലാമത്തെ കുതിരപ്പുറത്തിരിക്കുന്നവർ സൂചിപ്പിക്കുന്നത് മരണത്തെയാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കുതിരപ്പുറത്തിരിക്കുന്നവൻ മാത്രം ഒരു വ്യക്തിയായി തീരത്തില്ല, അത് തീർച്ചയായും സുവിശേഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സത്യം കർത്താവ് നമുക്ക് കാണിച്ചു തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാരണം ഈ സുവിശേഷം ഇന്ന് ഈ ലോകത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയത്തോടെ ഈ സുവിശേഷം ഓടിക്കൊണ്ടിരിക്കുന്നു. പ്രിയരെ, ബൈബിളിൽ ഉപദേശങ്ങളെ മാത്രമല്ല നാം ശ്രദ്ധിക്കേണ്ടത്, മറിച്ച് നാം ചരിത്രത്തിലേക്ക് പോകണം. ചരിത്രത്തിനും അനുഭവത്തിനും നാം അധികമായ ശ്രദ്ധയെ നൽകണം. ചരിത്രം, ഈ ലോകത്തിൽ നടന്നു വരുന്ന ചരിത്രം, അത് നമ്മുടെ അനുഭവമാണ്. യുദ്ധം നടക്കുന്നതും ക്ഷാമം നടക്കുന്നതും മരണം ഈ ലോകത്തിൽ ഉണ്ടാകുന്നതും എല്ലാം നമ്മൾ അനുഭവിച്ചു വരുന്നതായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് നാം പറയുന്നത്, കേവലം ഉപദേശങ്ങളിലേക്ക് വാക്കുകളിലേക്ക് നാം പോകാതെ ഇന്ന് ഈ ലോകത്തിൽ നടന്നു വരുന്നതായ ചരിത്രത്തെ നാം കാണണം, അനുഭവങ്ങളെ നാം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, ക്രിസ്തുവിന്റെ ആരോഹണം മുതൽ ഈ ഭൂമിയിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെയും യുദ്ധത്തിന്റെയും ക്ഷാമത്തിന്റെയും മരണത്തിന്റെയും നാല് കുതിരകളുടെ ഒരു ഓട്ടമുണ്ടെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് ലോകം മുഴുവനും യുദ്ധത്തിനു വേണ്ടിയിട്ടാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയിലൊക്കെ നയതന്ത്രജ്ഞന്മാരൊക്കെ ഈ യുദ്ധത്തിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെയാണ് ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ സമാധാനമില്ല. എവിടെ നോക്കിയാലും യുദ്ധത്തിൻ്റെതായ ശ്രുതികളെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. പ്രിയരെ, അതുകൊണ്ടാണ് നാം കാണുന്നത്, ഈ ഭൂമിയിൽ സുവിശേഷം വ്യാപിക്കണം. സുവിശേഷത്തിന്റെ വ്യാപനമാണ് നമ്മെ പ്രത്യാശയുള്ളവരും പ്രതീക്ഷയുള്ളവരും സമാധാനമുള്ളവരുമാക്കി നമ്മെ നിലനിർത്തുന്നത്. ഈ ലോകത്തിൽ കഴിഞ്ഞ 20 നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ 21 നൂറ്റാണ്ടുകളിലെ ചരിത്രം മുഴുവൻ നാം നോക്കുകയാണെങ്കിലും ഈ നാല് കാര്യങ്ങളുടെ ഓട്ടം വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹാലലൂയ. ആയതിനാൽ നാം കാണണം, ഈ നാല് കുതിരകളുടെ ഓട്ടത്തിലേക്കും നമ്മുടെ ശ്രദ്ധയെ നമുക്ക് അധികമായി തിരിക്കണം. സുവിശേഷ പ്രസംഗം എവിടെ നിന്നാണ് വരുന്നത്? അത് വരുന്നത് ക്രിസ്തുവിന്റെ ജടാവതാരം, ക്രൂശീകരണം, പുനരുത്ഥാനം, ആരോഹണം എന്നിവയിൽ നിന്നാണ്. ഈ നാല് കാര്യങ്ങളാണ് സുവിശേഷത്തിന്റെ സ്രോതസ്, സുവിശേഷത്തിന്റെ ഉറവിടം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജടാവതാരത്തിലൂടെയും ക്രൂശു മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും ആരോഹണത്തിലൂടെയുമാണ്. ഈ നാല് കാര്യങ്ങളാണ് സുവിശേഷം. ഈ നാല് കാര്യങ്ങളിൽ കൂടെ സ്ഥാപിക്കപ്പെട്ടതായ ദൈവീക പ്രവൃത്തികളാണ് സുവിശേഷം. നാം ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ വ്യവസ്ഥ നിറവേറ്റേണ്ടതിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് സഭ ഉളവാക്കപ്പെടുന്നത്? സുവിശേഷം സഭയെ ഉളവാക്കുന്നു. എങ്ങനെ സഭ ഉളവാക്കപ്പെടുവാനായിട്ട് കഴിയും? സുവിശേഷം പ്രസംഗിക്കുന്നതിലൂടെ മാത്രമേ സഭ ഉളവാക്കപ്പെടുത്തുള്ളൂ. സഭയിലൂടെ മാത്രമേ ദൈവത്തിന്റെ ഹൃദയാഗ്രഹം നിറവേറ്റപ്പെടുകയുള്ളൂ. നാം ആരംഭത്തിൽ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ജീവനാൽ നിറഞ്ഞ് ദൈവത്തെ ആവിഷ്കരിച്ചുകൊണ്ട് ദൈവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ മഹിമപ്പെടുത്തിക്കൊണ്ട് ദൈവവുമായി ഒന്നായിരുന്നുകൊണ്ട് തന്റെ ഇഷ്ടത്തെ പൂർണ്ണമായും നിറവേറ്റിക്കൊണ്ട് നാം ജീവിക്കണമെങ്കിൽ, നാം ദൈവത്തിന്റെ മക്കളായി മാറണമെങ്കിൽ, നാം ദൈവവുമായി പൂർണ്ണമായി ജീവന്റെ ഐക്യതയിലായിത്തീരണമെങ്കിൽ സുവിശേഷം പ്രസംഗിക്കാതെ അതെങ്ങനെ സാധിക്കും? എങ്ങനെയാണ് പുതിയശിലയം നിലവിൽ വരുന്നത്? ഇതെല്ലാം നടക്കുന്നത് സുവിശേഷ പ്രസംഗത്തിലൂടെ മാത്രമാണ്. ആയതിനാൽ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഈ കുതിരപ്പുറത്ത് ഓടുന്നവരോടൊപ്പമായിരിക്കണം, ഈ വെള്ള കുതിരപ്പുറത്ത് ഓടുന്നവരോട് കൂടെ നാം ആയിരിക്കണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. യുദ്ധവും ക്ഷാമവും മരണവും ഈ മൂന്ന് പ്രതിലോമമായ കാര്യങ്ങളും സുവിശേഷം പ്രസംഗിക്കുന്നതിനെ മുൻപോട്ട് പോകുവാൻ സഹായിക്കുന്നതാണ്. പ്രിയരെ, ഇതെല്ലാം കടന്നു വരുന്നത് നമുക്കറിയാം. ഇന്ന് ഈ ലോകത്തിൽ വലിയ മഹാമാരികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഈ ലോകത്തിന്റെ ക്ഷണികതയെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല എന്ന് എല്ലാ മനുഷ്യനും ബോധ്യപ്പെടേണ്ടതിന് വേണ്ടിയിട്ടാണ് ഈ ലോകത്തിൽ വലിയ മഹാമാരികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ ക്ഷാമം വരുന്നത്, മരണം വരുന്നത്, രോഗം വരുന്നത്, യുദ്ധം വരുന്നത്, ഇതെല്ലാം വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാമോ? ഈ ലോകം നമുക്ക് യോഗ്യമല്ല. ഈ ലോകമല്ല
നമുക്കുള്ള ശാശ്വതമായ വാസസ്ഥലം ഈ ലോകത്തിൽ നമുക്ക് നിലനിൽപ്പില്ല. മറിച്ച് നാം കാണണം ഇതെല്ലാം സുവിശേഷത്തിലേക്ക് നമ്മെ നടത്തുവാൻ വേണ്ടിയിട്ടാണ്. എന്താണ് സുവിശേഷം? നാം കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവായി കർത്താവായി സ്വീകരിച്ചാൽ ഈ കർത്താവ് നമ്മുടെ ജീവനായി നമ്മുടെ ഉള്ളിലേക്ക് വരികയും നാം ദൈവ മക്കളായി തീരുകയും ദൈവ ജീവനാൽ നിറയുകയും ദൈവത്തെ വെളിപ്പെടുത്തുന്നവരായി തീരുകയും അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു നീതിയുള്ള തന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുമ്പോൾ അവനോട് കൂടെ നാം വാഴുവാൻ ഇടയായി തീരുകയും ചെയ്യും. ഇതാണ് സുവിശേഷം. ഈ സുവിശേഷം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിന് യുദ്ധമുണ്ട്, ക്ഷാമമുണ്ട്, ഭയാനകമായ കാര്യങ്ങളും ഒക്കെ ഈ ലോകത്തിൽ നടക്കുന്നത് ഈ സുവിശേഷം പ്രസംഗത്തിന്റെ വേഗത കൂട്ടേണ്ടതിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കാണുമ്പോൾ നമ്മെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ഈ വെള്ളക്കുതിരപ്പുറത്ത് ഓടുന്നവരായി മാറണം. നാം സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേഗതയെ കൂട്ടേണമെന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ജ്ഞാനം ഈ യുഗത്തെ, ക്രിസ്തുവിന്റെ ആരോഹണം മുതൽ അവന്റെ മടങ്ങിവരവ് വരെയുള്ള യുഗത്തെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു യുഗമാക്കുന്നതാണ്. ഇന്ന് ഭൂമിയിലുള്ള സകലവും സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രിയരെ, ദൈവത്തിന്റെ ജ്ഞാനം എന്താണ്? ഈ യുഗത്തെ, ക്രിസ്തുവിന്റെ ആരോഹണം മുതൽ അവന്റെ മടങ്ങിവരവ് വരെയുള്ളതായ ഈ യുഗത്തെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതായ ഒരു യുഗമാക്കി മാറ്റുന്നു. എന്തിനു വേണ്ടി? രക്ഷയ്ക്കായിട്ടുള്ള സുവിശേഷം, ദൈവരാജ്യത്തെ ഈ ഭൂമിയിൽ കൊണ്ടുവരുന്നതായ സുവിശേഷം. ആ സുവിശേഷത്തിന്റെ പ്രസംഗത്തിനു വേണ്ടിയിട്ടാണ്, വ്യാപനത്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ കർത്താവ് തന്റെ എല്ലാ കാര്യങ്ങളെയും ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ദർശനം നമ്മൾ കാണണം. നാം ആയിരിക്കുന്നതായ ഈ യുഗം അത് സുവിശേഷ പ്രസംഗത്തിന്റെ യുഗമാണ്. നമ്മെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ഈ തേജസ്സേറിയ സുവിശേഷത്തിന്റെ വാഹകരായി നാം മാറണമെന്നുള്ളതാണ്. പ്രിയരെ, നാം പ്രസംഗിക്കുന്നതായ സുവിശേഷം അത് ഭാഗികമായ ഒരു സുവിശേഷമല്ല, പിന്നെയോ അത് പൂർണമായ ഒരു സുവിശേഷമാണ്. അതൊരു സമ്പൂർണ സുവിശേഷമാണ്. സമ്പൂർണ സുവിശേഷത്തിൽ കേവലം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെയും അല്ലെങ്കിൽ കർത്താവിലൂടെ ലഭിക്കുന്ന പാപക്ഷമയും മാത്രമല്ല ഉൾക്കൊള്ളുന്നത്, അതിൽ സഭാജീവിതം ഉൾക്കൊള്ളുന്നു. ഈ സുവിശേഷത്തിൽ ദൈവരാജ്യം ഉൾക്കൊള്ളുന്നു. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ പ്രതിപാദിക്കുന്നതായ പുതിയ യെരുശലേം സുവിശേഷത്തിൽ ഉൾക്കോളാണ്. പുതിയ യെരുശലേമാണ് സുവിശേഷം. ഇത് നാം മനസ്സിലാക്കുന്നു. സമ്പൂർണ സുവിശേഷത്തിൽ മത്തായി സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ സുവിശേഷത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആയതുകൊണ്ട് ഇന്ന് ഈ സമ്പൂർണമായ സുവിശേഷം വ്യാപിക്കാതിരിക്കേണ്ടതിന് നമുക്കെതിരായി അനേക പോരാട്ടങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്കെതിരായുള്ള എതിർപ്പുൾപ്പെടെ ഇന്ന് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള ഒരു സഹായമാണ് എന്ന് നാം കാണണം. ഇതാണ് 4 മുദ്രകളുടെ ദർശനം. ഈ 4 മുദ്രകളുടെ ദർശനം, ഈ 4 മുദ്രകളുടെ പ്രാധാന്യം നാം കാണുവാനിടയായി തീരണം. ആദ്യത്തെ 4 മുദ്രകളുടെ പ്രാധാന്യം കാണുവാനുള്ള ആഗമാന ദർശനം നമുക്കുണ്ടായിരിക്കണം. പ്രിയരെ, ഒരു കിണറിന്റെ ഉള്ളിലെ തവളയുടെ കാഴ്ച ഉണ്ടായിരിക്കുന്നതിന് പകരം നമുക്കൊരു പക്ഷിയുടെ വിഗതമായ ഒരു വീക്ഷണം നമുക്കുണ്ടായിരിക്കണം. കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് അത് കാണുന്നതായ ആകാശം അത് വളരെ ചെറിയൊരു ആകാശമാണ്. അത് ഒരു ചന്ദ്രന്റെ അത്രയും വലിപ്പമുള്ളതായിരിക്കാം. എന്നാൽ പറന്നു നടക്കുന്ന ഒരു പക്ഷിയുടെ ആകാശത്തിന്റെ വീക്ഷണം അത് വളരെ വിശാലമായ ഒരു വീക്ഷണമാണ്. അത് അനേക കാഴ്ചകൾ കാണുന്നു. അത് വിശാലമായ ഒരു വീക്ഷണമാണ്. അതിന് അതിരുകളില്ല. ഇതുപോലെ ആയിരിക്കണം നാം ഓരോരുത്തരും. നാം ഓരോരുത്തരും ഈ ദർശനത്തെ കാണുന്നവരായി തീരണം. ലോക സാഹചര്യങ്ങളുടെ ദർശനത്തെ നാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ലോകത്തിലുള്ള മുഴുവൻ സാഹചര്യങ്ങളും അത് കർത്താവിന്റെ തേജസ്സേറിയ സുവിശേഷം വ്യാപിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ദർശനം നമ്മെ ഭരിപ്പാനിടയായിത്തീരും. നാം 1-ാമത്തെ കുതിരയുടെ സവാരിക്കാരനോട് കൂടെയാണ്. നമുക്ക് അമ്പില്ലാത്ത ഒരു വില്ലുണ്ട്. കാരണം നാം സമാധാന സുവിശേഷം പ്രസംഗിക്കുന്നു. ഈ സുവിശേഷത്തിൽ സമാധാനപരമായ രീതിയിൽ ജയം വരിച്ചിരിക്കുന്നു. ഹാലലൂയ! ബഹുത്വകരമായ ഈ സുവിശേഷ പ്രസംഗം ഭൂമിയിലുടനീളം സവാരി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നാം ആദ്യത്തെ കുതിരയുടെ മേലുള്ളതിനായി
നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രിയരെ, നാം ഈ ആദ്യത്തെ കുതിരയുടെ മേലാണ്, നാം ഈ ഒന്നാമത്തെ കുതിരയുടെ മേലുള്ള സവാരിക്കാരാണ്. അമ്പില്ലാത്ത ഒരു വില്ല്, അതിന്റെ അർത്ഥം കർത്താവ് പോരാടി ജയിച്ചു എന്നുള്ളതായ ഒരു സുവിശേഷം, കർത്താവ് പാപത്തെ ജയിച്ചു എന്നുള്ള സുവിശേഷം, കർത്താവ് ശാപത്തെ നീക്കി എന്നുള്ള സുവിശേഷം, കർത്താവ് മരണത്തെ ജയിച്ചു എന്നുള്ള സുവിശേഷം, കർത്താവ് സാത്താനെ തലയെ തകർത്തു എന്നുള്ളതായ ഒരു സുവിശേഷം. നമ്മുടെ കർത്താവ്, നമ്മുടെ കർത്താവിനുള്ള വിശ്വാസത്തിൽ കൂടെ നമുക്ക് ദൈവ മക്കളാകി തീരുവാനുള്ള അധികാരം നൽകിയിരിക്കുന്നു എന്നുള്ളതായ ഒരു സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി നാം സ്വീകരിക്കുമ്പോൾ ഈ കർത്താവിന്റെ പുനരുത്ഥാന ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നാം ദൈവരാജ്യമായി തീരുന്നു എന്നുള്ളതായ ഒരു സുവിശേഷം. ഈ സുവിശേഷം നാം പ്രസംഗിക്കുന്നവരായി തീരണമെന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒടുവിൽ നാം പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരമായി തീരും. ദൈവത്തിന്റെ മഹിമയെ വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിന്റെ മണവാട്ടിയായ പുതിയ യെരുശലേമായി നാം മാറ്റപ്പെടും. പ്രിയരെ, അതിലേക്കാണ് കർത്താവ് ഇന്ന് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സുവിശേഷത്തിന്റെ വാഹകരായി, ആ സുവിശേഷത്തെ പ്രസംഗിക്കുന്നവരായി നാം മാറണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ നാല് കുതിരകളുടെ ദർശനം നാം ഓരോരുത്തരും കാണുവാനിടയായി തീരട്ടെ. ഒന്നാമത്തെ കുതിരപ്പുറത്തിരിക്കുന്നവൻ വെള്ള കുതിരയുടെ പുറത്താണ് ഇരിക്കുന്നത്. വെള്ള നിർമ്മലമായ, പരിശുദ്ധമായ, ഏറ്റവും കറയും കളങ്കവുമില്ലാത്ത സുവിശേഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ആ വെള്ള കുതിരപ്പുറത്തിരിക്കുന്നവൻ കയ്യിൽ വില്ല് മാത്രം പിടിച്ചിരിക്കുന്നവനാണ്. അത് കാണിക്കുന്നത് അവൻ സമാധാന സുവിശേഷത്തെയാണ് അറിയിക്കുന്നത്. അവൻ പോരാടി ജയിച്ചവനാണ്. ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ പോരാടി സാത്താന്റെ നിലയെ തകർത്തതായ ഒരു സുവിശേഷമാണ് നമ്മുടെ സുവിശേഷം. മാത്രമല്ല, ഈ സുവിശേഷം ഇന്ന് ഈ ഭൂമിയിൽ നമ്മെ ദൈവരാജ്യമാക്കി തീർക്കുന്നതായ സുവിശേഷമാണ്. യുദ്ധം നടക്കുമ്പോഴും, ക്ഷാമം ഈ ഭൂമിയിൽ ഉണ്ടാകുമ്പോഴും, മരണം ഈ ഭൂമിയിൽ വ്യാപിക്കുമ്പോഴും നമ്മെ ഓരോരുത്തരെയും നിരാശരായി തീരാതെ പ്രത്യാശയുള്ളവരായി, പ്രതീക്ഷയുള്ളവരായി, ദൈവത്തിന്റെ കൃപയിൽ നിലനിൽക്കുന്നവരായി, സന്തോഷമുള്ളവരായി, നീതിയുള്ളവരായി, ആനന്ദമുള്ളവരായി നമ്മളെ മാറ്റുന്നത് ഈ ദർശനമാണ്, ഈ നാല് കുതിരകളുടെ ദർശനമാണ്. അതുകൊണ്ട് നാം യുദ്ധത്തെ കാണുമ്പോഴും, ക്ഷാമത്തെ കാണുമ്പോഴും, മരണത്തെ കാണുമ്പോഴും ഭയപ്പെടരുത്. മറിച്ച് നാം എന്താണ് ചെയ്യേണ്ടത്? നാം ഈ വെള്ള കുതിരയായി മാറണം. പ്രിയരെ, ഈ വെള്ള കുതിര നാമായി തീരണം. നാം സുവിശേഷത്തിന്റെ വാഹകരായി മാറണം. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം നമ്മുടെ കാലിന് ചെരുപ്പാക്കണം. അങ്ങനെ ദൈവരാജ്യത്തിന്റെ, സ്വർഗരാജ്യത്തിന്റെ ഈ സുവിശേഷത്തെ, നാം സമ്പൂർണ്ണ സുവിശേഷത്തെ മറ്റുള്ളവരെ അറിയിക്കുന്നവരായി നാം തീരണം. ഈ സാഹചര്യത്തിൽ നാം ഉറങ്ങുന്നവരായി തീരാതെ ഉണർന്നിരുന്നുകൊണ്ട് കർത്താവിന്റെ ഹൃദയാഗ്രഹത്തിന് വേണ്ടി ഈ വെള്ള കുതിരയായി തീരുവാൻ, ഈ സവാരിക്കാരനോടൊപ്പം നാം ആയിരിക്കുവാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവെ, ഈ സമയം വരെയുള്ള കർത്താവിന്റെ സംസാരത്തിനായി സ്തുതിക്കുന്നു. കർത്താവിന്റെ ആരോഹണം മുതൽ ഈ ഭൂമിയിലുള്ളതായ ഈ ലോക സാഹചര്യത്തെ കുറിച്ച് കർത്താവ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തുതിക്കുന്നു. യുദ്ധവും ക്ഷാമവും മരണവും ഈ ഭൂമിയിൽ അലയടിക്കുമ്പോൾ പ്രിയ കർത്താവെ, ആ വെള്ള കുതിരയായി മാറുവാൻ, ആ വെള്ള കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നവരോട് ഒന്നായിരിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും സുവിശേഷത്തിന്റെ വാഹകരാക്കി മാറ്റണമേ. കൂടുതൽ വിവരങ്ങൾക്കായി സഭാജീവിതത്തിലുള്ള സഹോദരങ്ങളുമായി ബന്ധപ്പെടുകയോ ലിവിംഗ് സ്ട്രീം മിനിസ്ട്രി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്യുക. സൗജന്യ പുസ്തകങ്ങൾക്കായി താഴെ പറയുന്ന വെബ്സൈറ്റ് അഥവാ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക.